നമ്മളിൽ ഒരുപാടൊന്നും കേൾക്കാത്ത ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ജിനി ദോശ. നമുക്കറിയാവുന്നത് മൈസൂർ മസാല ദോശ അല്ലെങ്കിൽ നെയ് റോസ്റ്റ് അല്ലെങ്കിൽ പേപ്പർ ദോശ എന്നൊക്കെയാണ്. ബോംബെയിലെ ഒരു സ്ട്രീറ്റ് ഫുഡാണ് ശരിക്കും പറഞ്ഞാൽ ജിനി ദോശ എന്നുള്ളത്. അതിന് ബേസിക്കായിട്ട് നമുക്ക് വേണ്ടത് സാധാ ദോശയുടെ മാവ് തന്നെ. ഒരുപാട് കട്ടിയില്ലാത്ത ഒരുപാട് പുളിക്കാത്ത ദോശയുടെ മാവ് നമ്മൾ സാധാ ദോശ ചുടുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം. ചുട്ടെടുക്കേണ്ട ആവശ്യമില്ല, പരത്തിയാൽ മതി. പരത്തിയതിന് ശേഷം നമുക്ക് കുറച്ച് ടോപ്പിംഗ്സ് ഒക്കെ ചെയ്യാണ്ട്. അപ്പം ബോംബെയിലെ ആളുകൾ അവരുടെ ടേസ്റ്റിനനുസരിച്ച് ഇതിനെ ടോപ്പിംഗ് മാറ്റിയിട്ട് ഇതിനൊരു പേരിട്ടാണ് ജിനി ദോശ എന്നുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ ഫാറ്റായിട്ട് നമുക്ക് നെയ്യോ ബട്ടറോ ആഡ് ചെയ്യാം. ഈ നെയ്യോ ബട്ടറിൽ കിടന്നിട്ട് നമ്മുടെ ദോശ മൊരിഞ്ഞ് വരണം. ഇതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഗ്രേറ്റഡ് ബീട്രൂട്ടും അതുപോലെ തന്നെ ക്യാരറ്റ്, ഉള്ളി, മല്ലിയില പോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഇത് പക്കാ ഒരു നോർത്ത് ഇന്ത്യൻ ആണ്, അതായത് ഒരു ചാട്ടിൻ്റെ ഒക്കെ ടേസ്റ്റ് വരും. ഇതുപോലെ തന്നെ സിമിലറായ പല ദോശകളും അവിടെ അവൈലബിൾ ആണ്. അതായത് ഗിനി ദോശ, മൈസൂർ മസാല ദോശ, ഷെസ്വാൻ ദോശ, അല്ലെങ്കിൽ നമുക്ക് പറയാം മാഗി ദോശ. അതായത് അവരുടെ ടേസ്റ്റിനനുസൃതമായിട്ട് ഇതിനെ മോഡിഫൈ ചെയ്താൽ നമുക്ക് പറയാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ചാട്ട് മസാല ഇടാം, ഇല്ലെങ്കിലും മയോണൈസും കെച്ചപ്പും മസ്റ്റാണ്. ഇനി ഈ എല്ലാ മസാലകളും നമ്മൾ ഒന്ന് പരത്തിയെടുക്കണം, ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ദോശയുടെ മുകളിൽ നമ്മൾ ഫുള്ളായിട്ട് പരത്തിയെടുക്കണം. ഇതൊരു വെറ്റ് ഇൻഗ്രീഡിയൻസ് ഉണ്ടായതുകൊണ്ട് ഈ വെറ്റ് നമ്മൾ ഫുള്ളായിട്ട് ഇവാപ്രേറ്റ് വരെ ആവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഫുൾ ഇവാപ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആയി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രേറ്റഡ് ചീസ് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ടിടാം. നോർത്ത് ഇന്ത്യൻ ഫുഡായാൽ നമുക്ക് ഒരുപാട് മിൽക്ക് പ്രോഡക്ട്സ് കാണാൻ പറ്റും, ചീസ്, ബട്ടർ, പനീറൊക്കെ പോലത്തെ സംഭവങ്ങൾ. അപ്പോൾ ഏകദേശം നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി പ്രസൻറ്റേഷൻ ഗിമ്മിക്കിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊന്ന് റോൾ ചെയ്ത് കട്ട് ചെയ്തൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് വേണമെന്നില്ല, നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പം ദോശയുടെ കൂടെ ഒരു തേങ്ങാ ചട്നിയോ ഒരു നല്ല സാമ്പാറോ പുളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.